സ്വാഗതം ഫ്രണ്ട്സ്. അപ്പൊ ഗെയിം ഉണ്ടെന്ന മറ്റൊരു കിട്ടിക്കാജ് വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. കഴിച്ചപ്പോ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സീരീസ് എപ്പിസോഡ് 8 ആണ്. കഴിച്ചപ്പോ വീഡിയോ വരാൻ കുറച്ച് വൈകിപ്പോയി, അതിന്റെ സോറി. അപ്പോ ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കുകയാണ്. കേസ് നമ്മുടെ വില്ലേജ് കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ കയറി എല്ലാം നോക്കിയിട്ട് അമറ ചെസ്റ്റിലുള്ള എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അവർ കൃഷി ചെയ്തേക്കുന്ന എല്ലാ സാധനവും വടിച്ചു പറിച്ചെടുത്തോണ്ട് നമ്മുടെ ഈ നമ്മുടെ വീട്ടിലെത്തുക, അതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല്. അപ്പോ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അനുഭവങ്ങളിൽ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ നിങ്ങൾ ഷൂടിച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ആയിരിക്കും ഷെയർ ചെയ്യുക, പിന്നെ അപ്പൊ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ വില്ലേജിലോട്ട് പോകണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം, ചുമ്മാ പോയിട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പിക്കാക്സ് ആണ്, ഒരു സ്റ്റോണിന്റെ പിക്കാക്സ് ആണ്. ഇത് ഏതാണ്ട് തീരാറായ പിക്കാക്സ്. ഗൈസ് ഞാൻ സ്റ്റോണിന്റെ പിക്കാക്സ് എന്താ എടുക്കണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അയേണ് അത്രയ്ക്കൊന്നും ഇല്ല, കണ്ടോ 5, 1, 6 അയേണൊക്കെ ഉള്ളു. അപ്പൊ നമുക്ക് ഈ ഇത് ഞാൻ മൈനിങ്ങിന് വേണ്ടി വെച്ചേക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് മൈനിങ്ങിന് വേണ്ടി ഞാൻ അയേൺ മാറ്റി വെച്ചേക്കുവാണ്. അപ്പോ ഇന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് സ്റ്റോണിന്റെ എടുക്കാം. പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അയേണൊക്കെ കുറെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്റ്റോൺസ് മറ്റേ ഇതും സ്റ്റോൺസോടൊക്കെ മാറ്റുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു സ്റ്റോൺസോട് വേണം. അപ്പൊ ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത്രയല്ല, വൈകുന്നേരമായോ രാത്രി ആവാറായോ? ഇല്ല, എനിക്ക് തോന്നിയതാ. അപ്പൊ നമ്മൾ ഏതായാലും നമുക്കൊരു സ്റ്റോൺസോഡ് ഉണ്ട്. പിന്നെ ഈ സീഡൊക്കെ എന്തിനാണോ വന്നിരിക്കുന്നത്, മാറ്റട്ടെ, ഞാൻ കളയട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് മൂന്നും ഒരു സ്റ്റോൺസോഡ് കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റോൺ ആക്സ്, പിന്നെ സ്റ്റോണിന്റെ ഒരു ആദ്യം സ്റ്റോൺസോഡ്, സ്റ്റോൺ ആക്സ്, സ്റ്റോൺ പിക്കാക്സ്, ഇത്രയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ തീരാറായിരിക്കുകയാണ്. അപ്പോ ഇതും കൂടി ഒന്ന് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ മൂന്ന് ബോൺ എടുക്കുകയാണ്. വഴി പോണ വഴിയിൽ എങ്ങാനും പട്ടിക്കുട്ടീനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളച്ചുകൊണ്ടിരുന്ന് പോരാല്ലോ. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഈ ബോൺ എടുക്കുകയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഫുഡ് എടുക്കണം, ഇത് മസ്റ്റ് ആണ്. നമുക്ക് ഏതായാലും ഈ 10 ഇതെടുത്തേക്കാം. 10 എണ്ണം വേണോ? 10 എണ്ണം വേണ്ട ഗൈസ്, ഇത്രക്കൊന്നും. എന്നാ പിന്നെ ഒരു 8 എണ്ണം എടുത്തിട്ട് പോയേക്കാം. 7 ആയി. ഓക്കെ, ഇത്രയും എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, പിന്നെ എന്തുവാ വേണ്ടേ? പിന്നെ നമുക്കൊരു ബെഡ് വേണം ഗൈസ്. 8 വൂളുണ്ട്, പിന്നെ നമുക്കൊരു ബെഡ് വേണം. ഇതും കൊണ്ട് ഉണ്ടാക്കാം, മസ്റ്റ് ആണ്. നമ്മള് പോണ വഴിക്ക് എങ്ങാനും ഇതായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബെഡിന്റെ ആവശ്യമുണ്ട്. നമുക്കൊരു ബെഡ് വേണം. ഓക്കെ, സക്സസ്. ബെഡ്, ഫുഡ് ആയിട്ടുണ്ട്, ഇതൊക്കെ ആയിട്ടുണ്ട് ബെഡ്. പിന്നെ എന്തുവാ വേണ്ടേ? പിന്നൊന്നും വേണ്ടല്ലേ, എല്ലാം ആയിട്ടുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണോ? എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ടോർച്ചസ് എടുത്തേക്കാം. ഈശ്വര, സോറി, മാറിപ്പോയി. ഏതാണ്ട് ഒരു കുറച്ച് ടോർച്ചസ് എടുത്തേക്കാം, ഒരു 15 ടോർച്ച് എടുത്തേക്കാം. അപ്പൊ ഇത്ര മതി. പിന്നെ എൻ്റെ ഒരു പ്ലാന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഓ, വിശക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണമാണ് കഴിക്കട്ടെ. ഗൈസ് ഇപ്പോ നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ മുമ്പിലായിട്ടൊരു പുഴയുണ്ട്. അപ്പൊ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പുഴയെ കൂടെ ആദ്യം നമുക്ക് ആ സൈഡിലോട്ട് പോയി നോക്കണം. ആ സൈഡിലോട്ട് നമുക്ക് പോയി നോക്കി കഴിഞ്ഞിട്ട് അയ്യോ, വിട്ടുപോയോ? അപ്പൊ ആ സൈഡിലോട്ട് നമുക്ക് ആദ്യം പുഴയും കൊണ്ട് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ സൈഡിലോട്ട് പോവാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വെച്ച് നിൽക്കണം. അപ്പൊ ആ സൈഡിലോട്ട് പോവാം. ഈ മിക്ക വില്ലേജും പുഴേന്റെ ഒരു സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് പുഴയിൽ കൂടെ തന്നെ പോകണമാണ് ബെസ്റ്റ്. പുഴയിൽ പോയിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ നടന്നു പോകേണ്ട വരും. അപ്പൊ ആയി നമുക്ക് ആ സൈഡിലോട്ട് പോകണം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു ബോട്ട് തയ്യാറാക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് ലോഗ് ഉണ്ട്. ഈ ലോഗും കൊണ്ടുപോയിട്ട് ഞാൻ ആക്കിയിട്ട് ഞാനൊരു ബോട്ട് തയ്യാറാക്കട്ടെ. ബോട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനമൊക്കെ എടുത്ത് വെക്കട്ടെ. ഇതും വേണ്ട, ഇതും വേണ്ട. ഓക്കെ, നമ്മുടെ
ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. പക്ഷെ ഇത്രയൊന്നും പോരെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ ബോട്ട് ഓടിച്ചല്ലേ പോണം, അപ്പൊ അത്രക്ക് ഹെൽത്ത് ഒന്നും കുറയത്തില്ല. ഇപ്പൊ നമ്മുടെ വില്ലേജ് തേടിയുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. വാട്ട്, പ്ലീസ് നമ്മുടെ നമ്മുടെ ഇത് എവിടെ പോയി? നമ്മുടെ ബോട്ട് എവിടെ പോയി? എന്തോ സംഭവിക്കുന്നത്, ബോട്ട് പോയാ? നമ്മുടെ ബോട്ട് നമ്മുടെ കിട്ടിയിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു ബോട്ട്. ഇതാ പറയുന്ന വിട്ടു ഗൈസ്. ഓ, ഇനിയിപ്പോ നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇനി നമ്മൾ മരം വെട്ടി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യാൻ. എനിക്ക് പറയാനുള്ളത് എന്നേ ഉള്ളൂ, ഇവിടെ മൊത്തം സീയാണ് ഗൈസ്, കണ്ടോ? അങ്ങോട്ടൊക്കെ സീയാണ്. അത് കാരണം ഇവിടെ ഇനി ഇങ്ങോട്ടൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ വില്ലേജ് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. എനിക്കിനി അതേ ഉള്ളു രക്ഷ, ഇനിയിപ്പോ ബോട്ടൊക്കെ തയ്യാറാക്കി പോകണം. ഓക്കെ, ഇപ്പൊ ഏതായാലും നമ്മൾ നമ്മളെ തിരിച്ച് നമ്മളെ വീട്ടിലെത്തുന്നുണ്ട്. അത് അവിടെ ഇറങ്ങി ഞാൻ അവിടുത്തെ അവിടെ എല്ലാ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബോട്ട് പോയാ, ബോട്ട് പോയാ, ബോട്ട് പോയി എന്നെ കൊണ്ട് വയ്യ. ആ, നമുക്ക് ക്രാഫ്റ്റിംഗുകളൊക്കെ ഉണ്ട്, ഇവിടെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാം. അല്ലാതെ എങ്ങനെയാ കഴിച്ചത്? ബോട്ട് പോണെന്നാ? ഞാൻ ലീവ് ബോട്ട് പിടിച്ചേക്കുമ്പോ ബോട്ട് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. ഇത് കള്ളക്കളിയാണ്. ആ, എന്ത് കുന്തറുണ്ടെങ്കിലും ആട്ടെ. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് കൈസ് പോകാൻ പോകുന്നത്. യെസ്. പോയാ ഒന്നുമില്ല, നമുക്ക് അവിടെ അടപ്പിച്ചേക്കാം. നിക്ക് 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 ഇവിടെ 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 ചെയ്യണ്ട, വെള്ളത്തിന് നടുവ് വെച്ചാണ് ചെയ്യാം. ഇവിടെ ബോട്ട് എവിടെയാണ് പോണത്? എന്തൊരു കഷ്ടമാ ഇത്. ബോട്ട് എവിടെ പോണത്? കൊണ്ട് വയ്യ ഗൈസ്, ഇനി ഞാൻ നടന്നു പോവാം ഗൈസ്. എന്നെ കൊണ്ട് വയ്യ, ഇതിന്റെ ആ സൈഡിൽ കൂടെ ഞാൻ നടന്നു പോകാൻ പോവും. എന്നെ കൊണ്ട് പോവും.